ഈ ചാനലിന് അതൊരു വലിയൊരു കാര്യമാണ്. ഇത്രയും ചെറിയ ചാനലിൽ 100 സബ്സ്ക്രൈബേഴ്സ് അടിക്കുക എന്ന് വെച്ചാൽ അത് സന്തോഷകരമായ കാര്യമാണ്. അത് നിങ്ങളുടെ സഹായം ഇല്ലാതെ ഒരിക്കലും നടക്കത്തില്ലായിരുന്നു. ശ്വാസം ഗർജനത്തേക്കാൾ ഭയങ്കരമായിരുന്നു. അവഞ്ചർ ഗെയിമിലെ പുതിയൊരു വീഡിയോയിൽ ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയും നാൾ ഞങ്ങളുടെ കൂടെ ഈ ചാനലിൻ്റെ കൂടെ നമ്മുടെ ഈ ചാനലിന് ഇത്രയും സപ്പോർട്ട് നൽകിയതിന് ഒരു നന്ദി അറിയിച്ചുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നത്. അപ്പോൾ എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. എൻ്റെ പലയധികം വീഴ്ചകളിലും ഉയർച്ചകളും നിങ്ങളെപ്പോഴും എൻ്റെ കൂടെ നിന്നിരുന്നു. ചിലവർ ഇടയ്ക്ക് വെച്ച് പോയി, ചിലവർ ഇടയ്ക്ക് ഹേറ്റേഴ്സായി മാറി. പക്ഷെ നിങ്ങൾ മാത്രം എല്ലാം ഉൾക്കൊണ്ട്, എല്ലാം മനസ്സിലായി, എല്ലാ ബോധത്തോടുകൂടി എൻ്റെ കൂടെ നിന്നു. അപ്പോൾ അതിന് എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ 3 കാര്യങ്ങളാണ് ഞാൻ മെയിൻലി ആയിട്ട് എടുക്കാൻ പോകുന്നത്. ഒന്നാമത് നമ്മുടെ സ്റ്റാർ ഫോഴ്സ് ഗിൽഡിൻ്റെ റിക്രൂട്ട്മെൻറ്റ്, അത് രണ്ടാമത് നമ്മുടെ ഡിസ്കോർഡ് സെർവറും കൂടെ നമ്മൾ ഇനാഗ്രേറ്റ് ചെയ്യണം. മൂന്നാമതായി നമ്മുടെ ഗീവ് അവേ, 200,000 സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ ഒരു ഗീവ് അവേയും കൂടി നമ്മൾ നടത്തുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ തന്നെ വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. സത്യം പറഞ്ഞാൽ എല്ലാ യൂട്യൂബേഴ്സും പറയുന്ന പോലെ ഇതൊക്കെ എനിക്ക് എൻ്റെ ഡ്രീം. 200,000 ഞാൻ ഒരിക്കലും മനസ്സിൽ കണ്ട കാര്യമല്ല. ഇതെൻ്റെ 3rd അറ്റംപ്റ്റാണ് ഈ ഫ്രീ ഫയർ ചാനൽ. ആദ്യമേ ഒരു ടെക് ചാനൽ, അത് കഴിഞ്ഞിട്ടൊരു എഡിറ്റിംഗ് ചാനൽ, അത് കഴിഞ്ഞിട്ട് ഒരു ഫ്രീ ഫയർ ചാനൽ. ഏതാണ്ട് 1.5 വർഷത്തോളം യൂട്യൂബിൽ നിന്ന് വീഡിയോസ് ഇട്ട ശേഷമാണ് ഞാനിങ്ങനെ ഫേമസ് ആകുന്നതും ഗ്രോ ചെയ്യുന്നതും. അപ്പോൾ സത്യം പറഞ്ഞാൽ നിങ്ങളെല്ലാം പറയും, കുറേ പേര് എൻ്റെ അടുക്ക പറയും, നിനക്കൊക്കെ ഒരു ചെറിയ യൂട്യൂബറിൻ്റെ വിഷമം മനസ്സിലാകത്തില്ലെന്ന്. 1.5 വർഷത്തോളം വീഡിയോ ഇട്ടിട്ട് 200 വ്യൂസ് പോലും കിട്ടാത്ത എൻ്റെ അടുക്കലാണ് ഇവർ പറയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാ സങ്കടങ്ങളും എല്ലാ ഇതും നടത്തി എല്ലാ പരാജയങ്ങളിൽ നിന്നും വീണ്ടും വീണ്ടും മുന്നോട്ട് പോകാനായിട്ടാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ആദ്യമേ ഒരു ചാനൽ തുടങ്ങി അതുപോലെ 5-6 മാസം അതിനെ തടിപ്പിച്ച് വീഡിയോസ് ഇട്ടിട്ടും അതിനൊരു 100 വ്യൂസ് പോലും എത്താത്തൊരു സിറ്റുവേഷൻ ഉണ്ട്. അതിലൂടെയൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് എഡിറ്റിംഗ്, അത് കഴിഞ്ഞിട്ടാണ് ഫ്രീ ഫയർ. അപ്പോൾ ഇത്രയും നാളും കൂടെ നിന്ന് എല്ലാവർക്കും എൻ്റെ വക വളരെ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ആദ്യം തന്നെ നമുക്ക് നല്ല ഡിസ്കോർഡ് സെർവറിൻ്റെ ഇനാഗ്രേഷനാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ചാനലിന് വേണ്ടിയിട്ട് ഒരു ഡിസ്കോർഡ് സെർവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്കോർഡ് സെർവറിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ജസ്റ്റ് കയറി ചെന്ന് ജസ്റ്റ് ലിങ്കിൽ കയറി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇതുവരെയായിട്ടും ഡിസ്കോർഡ് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ കയറി ചെന്ന് ഡൗൺലോഡ് ചെയ്യുക. ഇപ്പോൾ ഈ ലിങ്ക് കയറി ഓപ്പൺ ചെയ്യുന്നതുകൊണ്ട് ഡിസ്കോർഡ് വഴി തന്നെ ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്ത ശേഷം ഇങ്ങനൊരു ഇൻ്റർഫേസ് ആണ് വരുന്നത്. അപ്പോൾ അക്സെപ്റ്റ് ഇൻവൈറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും. അതേ ക്ലിക്ക് ശേഷം നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ട് നമ്മുടെ സെർവറിലോട്ട് ജോയിൻ ആയിക്കുന്നതാണ്. അപ്പോൾ സെർവറിനകത്ത് പലരെയും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വോയിസ് ഓൺ സെക്ഷനകത്ത് നിങ്ങൾക്ക് ജനറൽ വി സി അല്ലെങ്കിൽ ഡുവോട്ടോക്ക് വി സിക്ക് അത് വന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ മിക്ക സമയം അതിനകത്ത് കാണാം. അപ്പോൾ നിങ്ങൾക്ക് എന്നോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്നോട് ഒരു കാര്യങ്ങൾ സംസാരിക്കണം, നിങ്ങൾ വന്ന് ഡിസ്കോർഡ് സെർവറിന് ആക്റ്റീവ് ആയിരുന്നത് എപ്പോൾ വേണേലും നിങ്ങൾക്ക് എന്നോട് സംസാരിക്കും. ഞാൻ മിക്ക ടൈമിനകത്ത് അതിനകത്ത് കണക്റ്റഡ് ആയി കിടക്കുന്നേ ആയിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അതിനകത്തൊരു സെൽഫ് പ്രൊമോ എന്ന് പറയുന്ന സെക്ഷനും കൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ സെൽഫ് പ്രൊമോ സെക്ഷനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ വീഡിയോസ് അവിടെ ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അതിലൂടെ നിങ്ങളുടെ ചാനലിനെ ഒന്ന് പ്രൊമോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഏറ്റവും അധികം കൂടുതൽ മെമ്പേഴ്സ് ജോയിൻ ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ വീഡിയോസിനും കൂടെ ഹൈപ്പ് കിട്ടുന്ന ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്കും കൂടെ ഗുണമുഖരമായ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അധികം ഫ്രണ്ട്സിനെയും കൂടെ മീറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ഫ്രണ്ട്സുമായിട്ട് കളിക്കാൻ നിങ്ങൾക്ക് കൂടുതലും ഫ്രണ്ട്സിനെ ഉണ്ടാക്കാനും സാധിക്കും. അപ്പം ജസ്റ്റ് ഞാൻ ലിങ്ക് ഡിസ്കോർഡ് ലിങ്കിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ കയറി ചെന്ന്
ഡിസ്കോഡ് ആദ്യം തന്നെ ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് ജസ്റ്റ് കയറി ചെന്ന് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക ഇൻവൈറ്റ്. അപ്പോൾ നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ട് കയറുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഡിസ്കോണിൻ്റെ കാര്യം. ഈ രണ്ടാമതായിട്ട് നമ്മുടെ ഗിൽഡായ സ്റ്റാർ ഫോഴ്സിൻ്റെ മെയിൻ ഗിൽഡിലോട്ട് റിക്രൂട്ട്മെൻറ്റ് തുറന്നിരിക്കുകയാണ്. അപ്പോൾ റിക്രൂട്ട്മെൻറ്റിൻ്റെ എങ്ങനെയാണ് ഡീറ്റെയിൽസ് എന്ന് ഞാൻ പറയാം. ആദ്യം തന്നെ നിങ്ങൾ ജസ്റ്റ് നോക്കുകയാണെങ്കിൽ ഈ ഡിസ്ക്രിപ്ഷൻ്റെ രണ്ടാമത്തെ ലിങ്കും, രണ്ടാമത്തെ ലിങ്ക് കൃത്യമായിട്ട് തന്നെ സ്റ്റാർ ഫോഴ്സ് ഗിൽഡ് റിക്രൂട്ട്മെൻറ്റ് ലിങ്ക് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ കയറി ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസ് ആണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ആദ്യമേ തന്നെ സ്റ്റാർ ഫോഴ്സിനെതി ഗിൽഡിൻ്റെ പേജ് ഒന്ന് കാണിച്ചിട്ടുണ്ട്. അതിന് ശേഷം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ടൈപ്പ് യുവർ ഇൻ ഗെയിം നെയിം എന്ന് പറഞ്ഞാണ്. അപ്പോൾ നിങ്ങളുടെ എന്താണ് ഗെയിമിനകത്ത് പേര്, ഐഡിയയിലെ പേര് എന്താണെന്ന് വെച്ചാൽ അത് ടൈപ്പ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഫോണ്ട് ഇല്ലെങ്കിൽ പോലും പ്രശ്നമില്ല, ആ പേര് കൃത്യമായിട്ട് അങ്ങ് അടിച്ചാൽ മാത്രം മതി, സീനൊന്നുമില്ല. അപ്പോൾ പേര് കൃത്യമായിട്ട് ഒന്ന് അടിക്കുന്നത് ജസ്റ്റ് ഒന്ന് കൺഫർമേഷന് വേണ്ടി മാത്രമാണ്. അതിനുശേഷം ഇൻ ഗെയിം ഐ ഡി നിങ്ങൾ ടൈപ്പ് ചെയ്യണം. ഇത് സത്യം പറഞ്ഞാൽ കൃത്യമായിരിക്കണം. എൻ്റെ ഇൻ ഗെയിം ഐ ഡി എന്ന് വെച്ചാൽ 9127242. അത് കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ സൈഡിലായിട്ട് കാണുന്ന ഇമേജ് ആണ്. അപ്പോൾ നിങ്ങളുടെ ഡുവോ സോളോ അങ്ങനത്തെ സ്റ്റാറ്റ്സ് മാത്രം വരുന്ന ഒരു പേജ് കാണാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ പ്രൊഫൈൽ സെക്ഷനകത്ത്. അപ്പോൾ അതാണ് നിങ്ങൾക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ നേരെ ഇങ്ങോട്ട് വരും. അപ്പോൾ നിന്ന് താഴെയായിട്ട് അപ്ലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ, അതേ കയറി ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്ന ആയിരിക്കും. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു, സോളോ ഡുവോ സ്ക്വാഡ് അതിൻ്റെ മൂന്നിലെ സ്റ്റാറ്റ്സ് കൊടുത്തേക്കുന്ന പേജ് ഒറ്റ പേജ് മാത്രം അപ്ലോഡ് ചെയ്താൽ മതി. അതിനുശേഷം ഇവിടെ സ്ക്രീൻ സൈഡിൽ കാണുന്ന ആ ഇമേജും കൂടെ, എന്ന് വെച്ചാൽ സ്ക്വാഡിനകത്ത് നമ്മുടെ സ്റ്റാറ്റ്സ് എല്ലാം കൂടെ കാണിക്കുന്ന ഒരു പാർട്ട് ഇമേജ് സ്ക്രീൻഷോട്ടാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. ഓക്കെ, അതും കൂടെ നിങ്ങൾ ജസ്റ്റ് ഇവിടെ അപ്ലോഡ് ചെയ്ത് വെച്ചേക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്ന പോലെ ടൈപ്പ് യുവർ വാട്സാപ്പ് നമ്പർ ടു കോണ്ടാക്ട്. അപ്പോൾ നിങ്ങൾ എന്താണ് നിങ്ങളുടെ വാട്സാപ്പ് നമ്പർ, അത് ജസ്റ്റ് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ ഗിൽഡിലേക്ക് ജോയിൻ ചെയ്യേണ്ട പ്രവേശനം ലഭിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ ജസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്യുക. ഇപ്പം മിനിമം ലെവൽ എത്ര എന്ന് വെച്ചാൽ മിനിമം ലെവൽ 63 ആണ്. 63 ലെവലിന് മേളിലുള്ളവർക്ക് സ്റ്റാർ ഫോഴ്സിൻ്റെ ഗിൽഡ് റിക്രൂട്ട്മെൻറ്റ് എലിജിബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഇത് സബ്മിറ്റ് ചെയ്ത ശേഷം നിങ്ങൾ സെലക്ട് ചെയ്യപ്പെടുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ വാട്സപ്പ് വഴി കോണ്ടാക്ട് ചെയ്യുന്ന ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഗിൽഡ് റിക്രൂട്ട്മെൻറ്റ് കുറിച്ചുള്ളു. ഇനി ലാസ്റ്റ് ആയിട്ട് ഗീവേനെ കുറിച്ചാണ് നമ്മൾ സാർ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ ഗീവേ നടത്താൻ പോകുന്ന 3 വീക്ക്ലി മെമ്പർഷിപ്പാണ് ഗീവേ നടത്താൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട എന്തെന്ന് വെച്ചാൽ നിങ്ങൾ താഴെ ജസ്റ്റ് കമൻറ്റ് ബോക്സിനകത്ത് നിങ്ങൾ ജസ്റ്റ് എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടുക. ആ കമൻറ്റിലൂടെ നിങ്ങളുടെ വാട്സാപ്പ് നമ്പറോ അല്ലെങ്കിൽ നിങ്ങളുടെ ജിമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. പിന്നെ വാട്സാപ്പ് നമ്പർ നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നമ്പറായിട്ട് ടൈപ്പ് ചെയ്യാതെ പറഞ്ഞാൽ വേർഡായിട്ട് ടൈപ്പ് ചെയ്യുക. ഇപ്പം 1 2 3 വരെ ONE TW2 അങ്ങനെ ടൈപ്പ് ചെയ്യാൻ നോക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ സ്പാമായിട്ട് പോകത്തില്ല. ഇപ്പം നിങ്ങൾ വാട്സാപ്പ് നമ്പർ ടൈപ്പ് ചെയ്തിട്ട് ആകുന്നില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് സാധാരണ കമൻറ്റ് കൊടുത്തേച്ച് മതി. അപ്പം നിങ്ങൾ ചാനലുമായിട്ട് അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ എപ്പോഴാണ് വിന്നറിനെ ഡിക്ലെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കമ്മ്യൂണിറ്റി പോസ്റ്റ് വഴിയാണ് വിന്നേഴ്സിനെ ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പറയാനായിട്ട് ആഗ്രഹിച്ചത്. അപ്പോൾ ഇപ്പോഴും ഞാൻ വീണ്ടും നന്ദി പറഞ്ഞു 200K സബ്സ്ക്രൈബേഴ്സിനും ഇത്രയും നാളും എന്നെ സപ്പോർട്ട് ചെയ്തത്. നമുക്ക് ഇനിയും മുന്നോട്ട് പോകാനായിട്ടുണ്ട്, ഇനിയും നമ്മൾ ഒരുമിച്ചും ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വെള്ളിക്ക് എനിക്ക് ഇത്രയും മാത്രമേ പറയാനായിട്ടുള്ളൂ. വീഡിയോ വരെ കണ്ടതിന് വളരെ നന്ദി. അപ്പോൾ അടുത്ത വെള്ളിക്കാലത്തെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.